Hi dears, Nishi's Kitchen Vlogs Swagadam. In Ndakitile, Gongura chutney, Gongura Pachari Nokaparium, very Andhra special dishane, Nala tasty, healthy, mitile, very dishane, a Gonguraella, reward Posha, Unangalane, a pilling in Dakanoka. Either Gongura leaves, Andhra Gongura leaves in the Parim. നമ്മൾ നാട്ടിൽ പറമ്പിലെല്ലാം ഇങ്ങനെ വെറുതെ മുളച്ചിട്ടുണ്ടാവുന്ന ചെടിയാണ് നാട്ടിലെ ചില സ്ഥലങ്ങളിൽ പുളിജീര എന്ന് പറയും എൻ്റെ മുളക്കോത്തും ചെറുത്തൂരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേര് എന്താണെന്ന് ശരിക്കും അറിയില്ല ഇത് ഞാൻ ഇപ്പോ നാപ്പൂര് പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ചീര വാങ്ങിക്കും പോലെ കട്ടായിട്ടാണ് കിട്ടലേ ഒരു കട്ടിന് 15 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ് അപ്പോൾ ഒരു കട്ടിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനെ ഒരു മഞ്ഞപ്പൂവും ചുവന്ന കായാണ് ഉണ്ടാവലേ എല്ലാവർക്കും അറിയായിരിക്കും ഇതിന്റെ ഇല മാത്രം പറിച്ചെടുത്ത് കഴുകി എടുക്കണം Gongura ela karigi editinde. Any korchu spices varthu podichedukkanam. Oru pan il 2 teaspoon enna ochu chudaki adilekku 2 sada eruvulla mulagum 3 piriyal mulagum ittu kodukkunnunde. Idilekku 1/2 teaspoon cheriya jeeragum 1/2 teaspoon uluvayum cherthu alakki varthedukka. ഇതിന്റെ കൂടെ മല്ലിയും ചേർക്കണം മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ചേർക്കാം എൻ്റെ അടുത്ത് മുഴുവൻ മല്ലി ഇല്ല പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് പിന്നീട് ചേർക്കുന്നുള്ളൂ ഇതിപ്പം വറുത്തിട്ടായിട്ടുണ്ട് ഇനി കോരി മാറ്റാം ഈ ഗോംഗുര ഇല നല്ല പുളിയുള്ള ഇലയാണ് അതുകൊണ്ട് എരിവും ഉപ്പൊക്കെ കൂടുതൽ ഉണ്ടായിരിക്കും ടേസ്റ്റ് നമുക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ മുളക് കുറച്ചിട്ടില്ലത് എരിവ് ഇഷ്ടമുള്ളവർ കുറച്ചും കൂടെ മുളക് ചേർക്കാം വറുത്തെടുത്തതെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇതിനെ പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയിലെ ജാറിലേക്ക് ഇടാം മുളക് ഞാൻ കഷ്ണാക്കിയിട്ടുണ്ട് എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കഷ്ണാക്കിയത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിനെ നന്നായി പൊടിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് എടുത്തു വെച്ച ഗോംഗുര ഇലയിട്ട് വഴറ്റാം ഇതിപ്പോ വെന്ത് കുഴഞ്ഞ ഭാഗത്തിനായിട്ടുണ്ട് ഇത്രയും ഇല വഴറ്റിയാൽ ഇത് ചുരുങ്ങിയിട്ട് ഇത്രയും ഉണ്ടാവുള്ളൂ ഒരു 2 കട്ടൊക്കെ എടുക്കേണ്ടി വരും കുറച്ച് അധികമാണെങ്കിൽ ഇനി ഇതിലേക്ക് മിക്സിയിൽ വറുത്ത് പൊടിച്ച് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം ഇപ്പോ എല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് നല്ലോണം ചൂടായിട്ടുണ്ട് ഗോംഗുര ചട്നി റെഡിയാണ് എനിക്ക് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് കുറച്ചും കൂടെ ഇങ്ങനെ കുഴഞ്ഞ ഭാഗത്തിനാവണം കുറച്ചും കൂടെ എണ്ണ ചേർക്കാം ഞാനിപ്പോൾ എണ്ണ കുറച്ചിട്ടാക്കിയത് അതുകൊണ്ടാണ് കുറച്ച് ഡ്രൈ പോലെ കുറച്ചും കൂടെ എണ്ണ ചേർത്താൽ നല്ലതായിരിക്കും ഇത് ഭയങ്കര സ്ട്രോങ് സാധനമാണ് ഇത് കുറച്ചേ ഇല്ലും അത്രേ വേണ്ടൂ തൊട്ടുകറി പോലെ തൊട്ട് കൂട്ടേ വേണ്ടൂ അത്രക്ക് ടേസ്റ്റാണ് ഇനി കടുക് താളിക്കണം ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 4 അല്ലി വെളുത്തുള്ളി രണ്ടായി മുറിച്ചതും ചേർത്ത് വറുത്തെടുക്കാം ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് എല്ലാം വറുത്തിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം റെഡിയാക്കി വെച്ച ചട്നി ഇതിലേക്കിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നല്ല കിടിലൻ ടേസ്റ്റിൽ ആന്ധ്ര സ്പെഷ്യൽ ഗോംഗുര ചട്നി റെഡിയാണ് ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം tan, ta-da! Nalla super taste aane. Chorinte kude and doshinte kude okke nalla combination aane. Idu mathram undaye chorna. Ee ela naattilella ishtam pole kittunnayaane. Undaakki nokkite abhiprayangalo nirdeshangalum ariyikka. Thank you.